സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മിക്കാം എന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പോസ്റ്റർ നിർമ്മിക്കാം എന്നതാണ്. ഈ ചിൽഡ്രൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ അതുപോലത്തെ പോസ്റ്റേഴ്സ് നിർമ്മിക്കാം എന്നതാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും. അവർക്കൊക്കെ സ്കൂൾ ഈ കൊറോണ കാലത്ത് സ്കൂളിലേക്ക് വേണ്ടി കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിവിടെ വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ചില പെർമിഷൻസൊക്കെ ഇനേബിൾ ചെയ്യേണ്ടി വരും. അതൊക്കെ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് അടിവശത്ത് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പ്ലസ് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു സൈസ് നമുക്ക് ചോദിക്കും, നമ്മളോട് ചോദിക്കും. ഞാൻ ഇപ്പോൾ പോർട്രേറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറ് വെക്കണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറ് വെക്കണമെങ്കിൽ അടിവശത്ത് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും, എഡിറ്റർ ബി ജി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഡിഫോൾട്ട് കളർ, ട്രാൻസ്പെറൻറ്റ് കളർ, പാറ്റേൺ, ഗ്രേഡിയൻറ്റ്, സോളിഡ് കളർ, പിക് ഫ്രം എഡിറ്റർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് വേണ്ട സെലക്ട് ചെയ്യാൻ അപ്പോൾ യൂസ് ഗ്രാഡിയൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ കളേഴ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്ലൂ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഈ നടുവശത്തായിട്ട് കാണുന്ന ആഡ് ന്യൂ ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇവിടെ കുറേ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ അപ്പം ഒരു ചിൽഡ്രൻസ് ഡേയുടെ പോസ്റ്ററാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ചിൽഡ്രൻസ് ഡേയുടെ പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആഡ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഞാൻ അപ്പം ഇവിടെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് കൊടുക്കുകയാണ്. കാണുന്ന ഡൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ സൈസിലെടുക്കുകയാണ്. ഇവിടെ നമുക്ക് എന്നിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആ ടെക്സ്റ്റ് ബന്ധപ്പെട്ട് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്കപ്പോൾ ഇതിന് ഇതിൻ്റെ ഫോണ്ട് മാറ്റണം. ഇതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മാറ്റണമെങ്കിൽ ഇവിടെ ഈ ഇതിൽ കാണുന്ന ഈ ഫോണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഫോണ്ടുകൾ കാണാൻ സാധിക്കും. ഇൻബിൽഡ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇൻബിൽഡ് ആയിട്ട് കിടക്കുന്നതിൽ നിന്ന് ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു കർവിംഗ് കൊടുക്കണം ഒരു ഭംഗിക്ക് വേണ്ടി. അതിനായിട്ട് ഈ ഓപ്ഷനുകളിൽ തന്നെ ടെക്സ്റ്റ് ഫ്ലോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മൂന്നാമത്തെ ഓപ്ഷനായി കർവിംഗ് എന്ന ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട നമുക്ക് കൊണ്ടുവെക്കാം. അപ്പോൾ ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഇപ്പം എന്തേ ഇനി അതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഒന്ന് സൈസ് കൂട്ടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റണം. അതിനായിട്ട് ഇവിടെ കളർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കുറേ കളറുകൾ കിട്ടും. അവിടെ ആദ്യം കാണുന്ന ഈ ചെറിയൊരു റെക്റ്റാങ്കിൾ ഉണ്ടാവില്ലേ, അത് നമുക്ക് വേണ്ട കളറിൻ്റെ ഭാഗത്തൊന്ന് കൊണ്ടുവെക്കാൻ. അപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്യുകയാണ്. ഗ്രീനിൻ്റെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഈ വലിയ സ്ക്വയറിൽ നമുക്ക് ഇങ്ങനെ നീക്കി നോക്കുമ്പോൾ നമുക്ക് റൗണ്ട് കാണാൻ സാധിക്കും. അതിൽ ഞാനിപ്പോൾ എന്തേ ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഓക്കെ കൊടുക്കുകയാണ്. ഇത് അപ്പോൾ ആ കളർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി തെളിഞ്ഞ് കാണാനായിട്ട് നമുക്ക് ഇതിനെ ഒരു ബോർഡർ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഇത് ഈ ഓപ്ഷനുകളിൽ തന്നെ സൈസ് ഓർ സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷനായത് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു കളർ കൊടുക്കണം. അതിനായിട്ട് ഈ ഓപ്ഷൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഓപ്ഷനുകളിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ഗ്രേഡിയന്റ്, സോളിഡ് കളർ, പാറ്റേൺ, പിക്രോമെഡിക്കൽ, ട്രാൻസ്പെറ്റൻറ്റ് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പം യൂസ് ഗ്രാഡിയന്റ് എന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കുറേ കളറുകളുണ്ട്. ഞാനിപ്പം ഈ റെഡ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്തു. അത് ഞാൻ കാണാൻ സാധിക്കും ആ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ഇതേ ഇവിടെ ആ റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്രോസ് കൊടുത്തിട്ട് ഓക്കെ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലോഗോ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നമുക്കിത് ന്യൂ ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമ്മളുടെ ഇമേജസ് ഒക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഫോൾഡേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ഗാലറിയിലുള്ള ഫോൾഡേഴ്സ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിനൊക്കെ വേണ്ടിയാണ് നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏത് ഇമേജ് സെലക്ട് ചെയ്യാം. സ്കൂളുകൾക്ക് വേണ്ടിയാണ് സ്കൂളിൻ്റെ ലോഗോ സെലക്ട് ചെയ്യാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. ഞാനിപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പം ഇവിടെ കൊണ്ടുവെക്കുകയാണ് ഈ സൈസിൽ. ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇതേ ഇവിടെ ഈ ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ജസ്റ്റ് അതിന് ജസ്റ്റ് കുറച്ചൊന്ന് ഭംഗി വർദ്ധിപ്പിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ബ്രൈറ്റ്നസ് കൂട്ടാം, അങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, ഞാൻ ക്രോസ് മാർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അടിവശത്ത് എഴുതണമെങ്കിൽ ന്യൂ ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പം ഇവിടെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ കുത്തി കുത്തിട്ട് കൊടുത്തു, ഡണ്ണു കൊടുത്തു. ഇത് ആ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ജസ്റ്റ് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഫോണ്ടിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് സൈസ് കുറച്ച് കുറയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ വെക്കുകയാണ്. നമുക്ക് ജസ്റ്റ് കളറൊന്ന് മാറ്റിയേക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു കളറിൽ ഇട്ടിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് യൂസ് ഗ്രാഡിയന്റ് സെലക്ട് ചെയ്തിട്ട് ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതേ നമ്മളുടെ നല്ലൊരു ഭംഗിയുള്ള പോസ്റ്റർ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചിൽഡ്രൻസ് ഡേ ബന്ധം ന്യൂ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്ലിപ്പാർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഇപ്പം ചിൽഡ്രൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്കിപ്പം ചിൽഡ്രൻസ് ഡേ എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ചിൽഡ്രൻസ് ഡേ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട കുറേ എന്താ പറയുക ഒരു PNG ഇമേജുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ എന്താ പോസ്റ്ററിനെ ഭംഗി വർദ്ധിപ്പിക്കാനൊക്കെ. ഞാൻ അപ്പം ജസ്റ്റ് ഒന്ന് രണ്ടാമത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവെക്കാം, വേണ്ട സൈസിൽ കൊണ്ടുവെക്കാം. ഞാൻ ഇപ്പം ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ന്യൂ ലെയർ വീണ്ടും ക്ലിപ്പാർട്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പം ബർത്ത്ഡേൻ്റെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനാണ് നമുക്ക് ബർത്ത്ഡേ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് നെറ്റ് ഓപ്ഷൻ ഉണ്ട്, ഇതൊന്ന് ഡൗൺലോഡ് ആവണമെങ്കിൽ. ഇപ്പോൾ നല്ല നെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഓരോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അപ്പം വീണ്ടും ഒന്നും കൂടി ചിൽഡ്രൻസ് ഡേ എന്ന് സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പം ഇതൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലിപ്പ് ആർട്സിൽ ഒന്നും കൂടി ജസ്റ്റ് ആക്കാനായിട്ട് ബലൂൺസ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ബലൂണുകളുടെ ചിത്രം കിട്ടുന്നതായിരിക്കും. അത് ഇപ്പം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പം എവിടെയാണ് ഇപ്പം കൊണ്ടുവെക്കുക. ഓക്കെ,
ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഈ കുട്ടീനെ കാണുന്നില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബലൂൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം മോർ എന്നൊരു പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഈ ഓപ്ഷനുകളിൽ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ സെൻഡ് ടു ബാക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ ആ കുട്ടി മുന്നിൽ വന്നിട്ടുണ്ട്, ബലൂൺ ബാക്കിലായിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ബ്രിഞ്ച് ഫ്രണ്ട് കൊടുക്കാം, ബാക്കിലേക്കാണ് സെൻഡ് ചെയ്യണമെങ്കിൽ. അതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് രണ്ട് ബർത്ത്ഡേന്ന് കുറച്ച് ഒരു ബലൂൺ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് സെൻഡ് ടു ബാക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമേജ് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് അടിവശത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇത് ഷെയർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസ് വരാൻ വേണ്ടി വരുന്നതായിരിക്കും. താങ്ക് യു.